സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നമ്മെ വിട്ടുപിരിഞ്ഞതിന് ശേഷം രണ്ടു വർഷം തികയുകയാണ്. 2022 ഒക്ടോബർ മാസം 1-ാം തീയതി രാത്രിയാണ് അപ്പോളോ ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം വേർപിരിയുന്നത്. 3-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം. കണ്ണൂരിൽ പയ്യാമ്പലത്ത് വെച്ച് നടക്കുന്നത്. യഥാർത്ഥത്തിൽ അവസാനഘട്ടത്തിൽ അദ്ദേഹം വളരെ അവശനായിരുന്നു. ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ച ജനങ്ങളുണ്ടായിരുന്നു. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള ജനങ്ങളത് ആഗ്രഹിച്ചതാണ്. പക്ഷേ 24 മണിക്കൂറിന് ശേഷം ഡെഡ് ബോഡി സംസ്കരിക്കുക എന്നുള്ളത് വൈദ്യ ഉപദേശപ്രകാരം സാധ്യമായിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് 1-ാം തീയതി നമ്മെ വിട്ടുപിരിഞ്ഞ സഖാവ് കോടിയേരിയെ 2-ാം തീയതി തലശ്ശേരി ടൗൺ ഹാളിലും 3-ാം തീയതി കണ്ണൂർ DC ഓഫീസിലും പൊതുദർശനത്തിന് വെച്ച് പയ്യാമ്പലത്ത് സംസ്കരിച്ചത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഈ പരിമിതി ബോധ്യപ്പെടുത്തിയതാണ്. എന്നാൽ തെറ്റായ ചില പ്രചരണങ്ങൾ ആ ഘട്ടത്തിൽ ശത്രുക്കൾ നടത്തിയിരുന്നു. ഇപ്പോൾ അത് ഏറ്റുപിടിക്കാൻ മറ്റൊരാൾ കൂടി രംഗത്ത് വന്ന ഒരു ഘട്ടത്തിലാണ് സഖാവ് കോടിയേരിയുടെ 2-ാം വേർപിരിയൽ കേരളത്തിലെ ജനത ആചരിക്കുന്നത്. മരണം വരെ അദ്ദേഹം ശക്തമായ നിലപാട് ഭൂരിപക്ഷ വർഗീയതക്കും ന്യൂനപക്ഷ വർഗീയതക്കുമെതിരായി സ്വീകരിച്ചതാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനമാണ്. വർഗീയത ഉയർത്തുന്ന ഫാസിസ്റ്റ് ശക്തികൾക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്കുമെതിരായി അദ്ദേഹം സ്വീകരിച്ചത് പാർട്ടിയെ സംരക്ഷിക്കുന്നതിനും ശക്തമായ നിലപാട് സ്വീകരിച്ചു. ആശയരംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് തെറ്റായ പ്രവണതകൾ രൂപപ്പെട്ട സമയത്ത് അതിശക്തമായിട്ടുള്ള നിലപാടാണ് സഖാവ് സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുള്ള ഒരാളാണ് ഞാൻ. ഞാൻ ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഓണിയൻ ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. 1968 KSF സംസ്ഥാന പ്രസിഡന്റായി സഖാവ് പിണറായി കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നയിക്കുന്ന സമയത്താണ് പിണറായിൽ വെച്ച് KSF ഒരു ക്യാമ്പ് നടക്കുന്നത്. ആ ക്യാമ്പിൽ വെച്ചാണ് 14 വയസ്സുള്ള കോടിയേരിയെ ഞാൻ പരിചയപ്പെടുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അവസാന നാൾ വരെ ഒന്നായി പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. മരിക്കുന്നതിൻ്റെ 1 മാസം മുമ്പേ ആഗസ്റ്റ് 12-ാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പത്രസമ്മേളനം. അതിൽ ഞാൻ കൂടി പങ്കെടുക്കണമെന്ന് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ ഭാഗമായി ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. അന്ന് രോഗം അതിൻ്റെ മൂർധന്യ ഘട്ടത്തിലെത്തിയൊരു ഘട്ടമായി. ആഗസ്റ്റ് 10, 11, 12 തീയതികളിൽ ചേർന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി പ്രധാനമായും 3 രേഖകൾ അംഗീകരിച്ചിരുന്നു. 2022 അതിലൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖയായി.
മറ്റൊന്ന് LDF ഗവൺമെന്റിന്റെ ഒന്നാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിലയിരുത്തലായിരുന്നു. മൂന്ന് സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച രേഖയായിരുന്നു. ഇതിന്റെ ഉള്ളടക്കം പൊതുസമൂഹത്തോട് പറയാൻ അവശനായിട്ട് പോലും ഞാൻ തന്നെ പത്രസമ്മേളനം നടത്താം എന്ന് അദ്ദേഹം പിണറായി വിജയനോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പത്രസമ്മേളനം നടക്കുന്നത്. ആ പത്രസമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ കഴിയുമായിരുന്നില്ല. അത് പത്രക്കാർ കാണാതിരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം പത്രസമ്മേളനത്തിന് ശേഷം പത്രക്കാരോട് പറഞ്ഞത് ഞങ്ങൾക്ക് ചിലത് സംസാരിക്കാനുണ്ട്, അപ്പൊ നിങ്ങൾക്ക് പോകാം. വീൽ ചെയറിലാണ് അദ്ദേഹം പിന്നീട് ഇവിടെ നിന്ന് അവസാനമായി ഈ ഓഫീസിനോട് ഇവിടെ പറയുന്നത്.